मेरे प्यारे बच्चों, साइलम ऑनलाइन हिंदी क्लास में आप सबका स्वागत करता हूँ। मक्कले എല്ലാവരും സുഖമായിരിക്കുന്നോടാ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഓക്കേ, പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ റെഡി അല്ലേ? റെഡി അല്ലേ മക്കളെ? ദേക്കിയേ ബച്ചോ, മനോഹരമായിട്ടുള്ള ഒരു നാല് ചിത്രങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സ്ക്രീനിൽ കാണാൻ കഴിയും. എന്റെ മക്കൾ കണ്ടോ? ഓക്കേ, ആ ഒരു മുത്തശ്ശൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ വളരെ ഉദാസ് അല്ലെ, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട്, വളരെ ക്ഷീണിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു കുട്ടി വരുന്നുണ്ട്, നിങ്ങളെ പോലെയുള്ള മനോഹരമായിട്ട് ഒരു കുട്ടി കടന്നു വരുന്നു. എന്നിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു? ആ തന്റെ കയ്യിലുള്ള ഒരു ബോട്ടിൽ കൊടുക്കുന്ന ഒരു ചിത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. മൂന്നാമതായി ആ മുത്തശ്ശൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ ബോട്ടിൽ ആ കുട്ടി കൊടുത്ത വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു തൈ അല്ലേ, ഒരു ചെടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒഴിക്കുന്നുണ്ട്. നാലാമതായി ആ മുത്തശ്ശൻ വെള്ളം കുടിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് സന്ദർഭം. ഇതേപോലെ ഒരു ചോദ്യം നമ്മുടെ പരീക്ഷ പേപ്പറിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യം നോക്കാം. സ്വാഭാവികമായ ഒരു ചിത്രം തന്നാൽ അതിൽ എന്തുണ്ടാവും? ഒരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യം നമുക്ക് നോക്കാം. ലഡ്കി ആർ ദാദാജി അല്ലെ, ലഡ്കിയും ദാദാജിയാണ് എന്നുള്ളത് നമ്മൾ ആ ചിത്രം കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്തു മനസ്സിലായി. ഇനി നമ്മൾ എന്താ നോക്കണ്ടേ, ആ ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കുക. ലഡ്കി ആർ ദാദാജി കെ ബീച്ച് മേ ക്യാ ബാത് ജീത് ഹുയി ഹോഗി. ആ എന്തായിരിക്കും ആ ലഡ്കിയും ആ മുത്തശ്ശനും കൂടി ആ സംസാരിച്ചിട്ടുണ്ടാവുക. ബാത് ജീത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചിട്ടുണ്ടാവുക. ഒരു സംഭാഷണം നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. ബാത് ജീത്, നിങ്ങൾ ക്ലിയർ അല്ല? ഇതേപോലെ ഒരു ചോദ്യം വന്നാൽ എങ്ങനെ നമുക്ക് നമ്മുടെ യുക്തി ഉപയോഗിച്ച് കണ്ടെത്താം എന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അതാണ് ഈ വീഡിയോയിലൂടെ മാഷ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, വളരെ ലളിതമായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ റെഡി അല്ലേ? അച്ഛാ ബച്ചോ ദേക്കിയേ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ലഡ്കി അല്ലേ, പെൺകുട്ടി ആദ്യം കടന്നു വരുന്നു. സ്വാഭാവികമായും പ്രയാസപ്പെട്ട് വളരെ വിഷമിച്ചിരിക്കുന്ന മുത്തശ്ശനെ കാണുമ്പോൾ എന്ത് ചോദിക്കാം? ദാദാജി ക്യാ ഹുവ, ദാദാജി ക്യാ ഹുവ, എന്താണ് മുത്തശ്ശ പറ്റിയത്? ദാദാജി ബഹുത് പ്യാസ് ലഗ്രഹി ഹൈ, ആ എനിക്ക് വളരെയധികം ദാഹിക്കുന്നുണ്ട്. പ്യാസ് ലേ, പ്യാസ് ദാഹിക്കുന്നുണ്ട് എന്നെന്ത് ചെയ്യും മുത്തശ്ശ മറുപടി പറയും ലേ, പ്രയാസപ്പെട്ടുകൊണ്ട് ഇരിക്കണം. അപ്പൊ എന്താണ് വിഷയം എന്നുള്ളത് മനസ്സിലായി. ലഡ്കി യേ പാനി പി ജി എ, ആ ഇതാ ഈ വെള്ളം കുടിച്ചാലും, അതാണ് ഈ ചിത്രത്തിൽ രണ്ടാമതായി കാണുന്നത്, ആ ബോട്ടിൽ കൊടുക്കുന്നത്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഈ കോൺവെർസേഷനിൽ എഴുതിയല്ലോ. ക്ലിയർ അല്ലേ? ഓർദേക്കിയേ ഓർദേക്കിയേ ദാദാജി ബഹുത്തച്ഛ, ബഹുത്തച്ഛ ദാഹിച്ചു നിൽക്കുന്ന ആ മുത്തച്ഛന്റെ മുന്നിലേക്ക് വെള്ളം കൊടുത്തപ്പോൾ ബഹുത്തച്ഛ, ആ ബഹുത്തച്ഛ വളരെ നല്ലത് എന്ന് എന്ത് ചെയ്തു മറുപടി പറഞ്ഞു. എന്നിട്ട് മുത്തച്ഛൻ എന്താ ചെയ്തത്? ദാദാജി പാനി സെ പൗദേ സിഞ്ച് താഹേ, ദാദാജി എന്ത് ചെയ്തു, ദാദാജി എന്ത് ചെയ്തു, ആ ആ തൈന് എന്ത് ചെയ്തു, തൈക്ക് എന്ത് ചെയ്തു, വെള്ളം നനച്ചു കൊടുക്കുന്നു. ഓക്കെ, സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ മുത്തശ്ശന് ദാഹിച്ച് വലഞ്ഞു നിൽക്കുമ്പോൾ വെള്ളം കൊടുത്തതിന് ശേഷം ആ വെള്ളം കുടിക്കാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്ത് ചോദിക്കും മക്കളെ, എന്ത് ചെയ്യും, എന്ത് ചോദിക്കും? യെസ് 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 ലഡ്കി ദാദാജി ആപ് യഹ് ക്യാ കർ രഹേ ഹൈ, ആ നിങ്ങൾ എന്താണ് മുത്തച്ഛായി ചെയ്യുന്നത്? ചോദിക്കൂലേ, ചോദിക്കൂലേ, ദാഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ മുത്തച്ഛൻ എന്ത് മറുപടി പറഞ്ഞു എന്ന് നോക്കാം. ദാദാജി ഇസ് പൗദേക്കെ കുച്ച് പാനി ദേതേ ഹൂ, ഞാൻ എന്ത് ചെയ്തു, ആ ഈ തൈ ചെടിക്ക് എന്ത് ചെയ്തു, കുറച്ച് വെള്ളം എന്ത് ചെയ്തു, നൽകി കൊടുത്തു അല്ലേ. അതാണ് നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ തൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എന്തും കൂടി പറഞ്ഞു, യാദ് രഖേ ബേട്ടി, ആ യേ നഹീ ഹോ ഹം തോ നഹീ, ആ ഇതില്ലെങ്കിൽ നമ്മളും ഇല്ല, അതായത് തൈകളും ചെടികളും ഒന്നും ഇല്ലെങ്കിൽ ആ നമുക്കും ഇവിടെ എന്തില്ല, നിലനിൽപ്പില്ല എന്ന് എന്ത് ചെയ്യാണ് ആ തന്റെ മുത്തച്ഛൻ ആ തന്റെ പേരക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്തരത്തിൽ ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം വന്നാൽ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയോട് കൂടി നിങ്ങളുടെ എന്റെ മക്കൾക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ കഴിയുമല്ലോ. ക്ലിയർ അല്ലേടാ, ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, ബൈ.